നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി തൂക്കുമരമൊന്നും വിധിക്കില്ല, പക്ഷേ ജലീലിന്റെ പണി തെറിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി. കെ ടി ജലീലിന്റെ സക്കാത്ത് വാദം അസംബന്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരാണ് ജലീലിനെ ചുമതലപ്പെടുത്തിയത്? സ്വന്തം മണ്ഡലത്തിലേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് സഹായങ്ങൾ വാങ്ങി അവ വിതരണം ചെയ്തത് ഒരുവിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ നടത്തിയത് തികച്ചും ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് വിദേശ നയത്തിന്റെ തന്നെ ലംഘനമാണ്. സക്കാത്തെന്നും ഖുറാൻ വിതരണമെന്നുമൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ മതപരമാക്കി മാറ്റാനുള്ള ശ്രമമാണ് കെ ടി ജലീൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം അസംബന്ധവും അപലപനീയവുമാണ്. വിദേശകാര്യ മന്ത്രാലയം കൂടി കട്ടക്കിറങ്ങിയതോടെ കെ ടി ജലീലിന്റെ കാര്യം കട്ടപ്പുകയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കൃത്യമായ തെളിവുകളാണ് കെ ടി ജലീലിന്റെ നേർക്കു നീളുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, തുടർന്ന് യു എ കോൺസുലേറ്റിൽ നിന്നും ചില കിറ്റുകളും പാഴ്സലുകളും ഒക്കെ സിയാപ്റ്റിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത, അവിടെ നിന്ന് സിയാപ്റ്റിലെ വാഹനത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ഇവയൊക്കെ വിതരണം ചെയ്തു എന്ന വാർത്ത, അതുകൊണ്ട് തന്നെ കെ ടി ജലീലിനുള്ള കുരുക്ക് മുറുകുകയാണ്. റംസാൻ കാലത്ത് ഭക്ഷണ കിറ്റുകളും മസ്ജിദുകളിലേക്ക് ഖുറാന്റെ കോപ്പികളും നൽകുന്നത് അറബ് സമൂഹത്തിന്റെ പരമ്പരാഗത രീതിയാണ്. അത് നടപ്പാക്കാൻ താൻ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കെ ടി ജലീൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് കൂടുതൽ പുലിവാലിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇത് അസംബന്ധമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോൾ ചില ചട്ടവിരുദ്ധത ഇതിൽ തെളിഞ്ഞു വരുന്നു. അതുതന്നെയാണ് ഇനി ജലീലിന് കുരുക്കാവുന്നതും. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയൊക്കെ വാങ്ങേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് കെ ടി ജലീലിനെ ഇത്തരം ചുമതലകൾ ഏൽപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ കെ ടി ജലീൽ ഇത്തരം ചുമതലകൾ സ്വയം ഏറ്റെടുത്തതാണോ? ഇന്ത്യക്ക് വർഷങ്ങളായുള്ള ഒരു കീഴ്വഴക്കമുണ്ട്, ചട്ടങ്ങളുണ്ട്, അവയൊക്കെ പാടെ വേണ്ടെന്ന് വെക്കാൻ ജലീലിനുള്ള അധികാരം എന്താണ്? സ്വന്തം മണ്ഡലത്തിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് സഹായങ്ങൾ വാങ്ങിയ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യ യു എ നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം പലവിധ ഇടപാടുകളും നടന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയും യു എയും തമ്മിലുള്ള നയപരമായ ഇടപാടുകളെ പോലും ഇത് ബാധിക്കുന്ന തരത്തിലേക്കാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയും യു എയും തമ്മിലുള്ളത് ഒരു മതാധിഷ്ഠിത ബന്ധമല്ല എന്ന് ജലീൽ ഓർക്കണമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരുന്നു. ഇന്ത്യയും യു എയും തമ്മിലുള്ളത് പ്രോട്ടോകോൾ പ്രകാരമുള്ള നയതന്ത്ര ബന്ധം മാത്രം. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായ രാജ്യാന്തര ധാരണകളുണ്ട്. ഒരു കോൺസുലേറ്റ് എങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ ചട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവയെ മറികടന്ന് സംസ്ഥാനത്തെ മന്ത്രിമാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഇത്തരം കോൺസുലേറ്റുമായി നേരിട്ട് നയതന്ത്ര ബന്ധമൊരുക്കുന്നത് വളരെ അപകടകരമാണ്. കെ ടി ജലീൽ കോൺസുലേറ്റിൽ നിന്ന് ഈ കിറ്റുകളൊക്കെ വാങ്ങിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതിന് ആരാണ് അധികാരപ്പെടുത്തിയത്? ഇക്കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യും മുമ്പ് അറിയേണ്ടവരോട് ചോദിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ബി മുരളീധരൻ പരിഹസിച്ചിരുന്നു. രാജ്യത്തിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചാണ് കോൺസുലേറ്റിൽ നിന്നും കെ ടി ജലീൽ ഉപഹാരങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ ഒരംഗം ഇത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് ഉപഹാരങ്ങൾ വാങ്ങിയിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും ഒക്കെ നോക്കുകുത്തികളായി മാറുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇക്കഴിഞ്ഞ ദിവസം ജലീൽ ഫേസ്ബുക്കിൽ എഴുതിയത് ബെന്നി ബഹനാന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി തനിക്ക് തൂക്കുകയർ വിധിച്ചാലും താനത് സ്വീകരിക്കും എന്നാണ്. പാവപ്പെട്ടവർക്ക് സക്കാത്തിന്റെ ഭാഗമായി റംസാൻ കിറ്റ് നൽകാനും മുസ്ലിം പള്ളികളിൽ വിശുദ്ധ ഖുറാൻ വിതരണം ചെയ്യാനും യു എ കോൺസുലേറ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അത്തരമൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ ചുമതലയുള്ള വഖഫ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിലാണ് താൻ കാര്യങ്ങൾ നടത്തിയത്. ഇതൊക്കെയാണ് ഇപ്പോൾ ജലീലിന് വിനയായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അധികൃതർ
ജലീലിന്റെ കീഴിലുള്ള സ്ഥാപനമായ സിയാപ്റ്റിൽ പരിശോധന നടത്തുകയും ചില രേഖകൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധനയാണ് ജലീലുമായി ബന്ധപ്പെട്ടും സിയാപ്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്നത്. യു എ കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയ ചില പാഴ്സലുകൾ സിയാപ്റ്റിൽ എത്തിക്കുകയും അവിടെ നിന്ന് അവരുടെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം. എന്തായാലും അടിക്കടി കൂടുതൽ കുരുക്കിലേക്കാവുകയാണ് കെ ടി ജലീൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.